അഫ്ഗാൻ വിഷയം കേന്ദ്ര സർക്കാരിന്റെ അവലോകനം ചെയ്യും. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം നടക്കുക. യോഗത്തിന് ശേഷം ക്യാബിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കും. അതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ശേഷിക്കുന്ന ഇന്ത്യക്കാരുടെ മടക്കം ഇന്നുണ്ടാകുമെന്ന് അറിയുന്നു. ഇന്ത്യയുമായുള്ള സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ പ്രധാനമെന്ന് താലിബാൻ ഉപമേധാവി ഖത്തറിൽ വ്യക്തമാക്കി. ദോഹയിലാണ് അദ്ദേഹം ഇത്തരം പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ടെലിഫോൺ ലൈനിലാണ് രാധാകൃഷ്ണൻ ഉള്ളത്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? വളരെ അസ്വാസ്ഥ്യപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാബൂളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കേന്ദ്ര സർക്കാർ വിശകലനം ചെയ്യുന്ന അവലോകന യോഗമാണോ നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടുമാണ് എസ് കെ എൻ. കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്യുന്നത് നമ്മുടെ പൗരന്മാരുടെ മടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഈ മടക്കയാത്ര പൂർത്തിയാക്കണം, ഇന്നോടുകൂടി തന്നെ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് ഈ മടക്കയാത്ര പൂർത്തിയാക്കും എന്നതായിരുന്നു. പക്ഷേ ഇരട്ട സ്ഫോടനങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. എന്നാൽ അവസാന നിമിഷത്തെ ഇടപെടൽ എന്ന രീതിയിൽ അമേരിക്കയുടെ കൂടി സഹായത്തോടുകൂടി നമ്മുടെ ശേഷിക്കുന്ന പൗരന്മാരെയും നമ്മൾ വിസ അനുവദിച്ചിട്ടുള്ള ആളുകളെയും തിരികെ കൊണ്ടുവരാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗമാണ് ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിൽ ദൗത്യം നീട്ടിവെക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് അടക്കം ഇന്നത്തെ യോഗം വിലയിരുത്തും. അതിനുശേഷം പ്രധാനമന്ത്രി രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ അതിനുശേഷം ക്യാബിനറ്റ് സെക്രട്ടറി സന്ദർശിച്ച് തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഇതിനിടെയാണ് ഇന്ത്യ അഫ്ഗാൻ നയം പ്രഖ്യാപിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് താലിബാന്റെ ഉപമേധാവിയുടെ ഭാഗത്തു നിന്ന്, അദ്ദേഹം ഇപ്പോൾ ദോഹയിലാണ് ഉള്ളത്, ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് അവർ നല്ല ബന്ധം ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള ബന്ധങ്ങൾ അതേപടി തന്നെ തുടരണം എന്ന താല്പര്യമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് താലിബാൻ വ്യക്തമാക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലെ മിലി ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്.